ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 70K റേഞ്ചിൽ ബഡ്ജറ്റ് വരുന്ന ഒരു എഡിറ്റിംഗ് പി സി മുഹമ്മദ് ആസാദിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഈസ് ടിനു ജോസഫ്, യു ആർ വാച്ചിങ് കിക്ക് ബോസ്. എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതിനു മുമ്പ് ഇതുവരെയൊക്കെ നമ്മുടെ ഗിഗ് ബോസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പുതിയ പി സി ബിൽഡിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സറാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. റൈസൺ 5 Ryzen 5 2600 ആണ് പ്രോസസ്സർ ഈ സിസ്റ്റം ബിൽഡിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഗ്രാഫിക്സ് കാർഡ്, MSI 1050 Ti ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. SSD വരുന്നത് 240 GB SSD ആണ്. കിങ്സ്റ്റൻ്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കിങ്സ്റ്റൻ്റെ 240 GB SSD ആണ്. പിന്നെ മദർ ബോർഡ് MSI B450 ഗെയിമിംഗ് പ്ലസ്, ഇതാണ് മദർ ബോർഡ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് RGB 350 RGBയുടെ കേസ് ലൈറ്റിംഗ് വരുന്നുണ്ട്. ഡീപ് കൂളിൻ്റെയാണ് RGB 350 കേസ് ലൈറ്റ്. പിന്നെ റാം ആണ് വരുന്നത്. റാം 8 GB രണ്ടെണ്ണമാണ്, അതായത് 16 GB ട്രിപ്ജോയുടെ ആണ് വരുന്നത്. 2666 MHz റാമാണ്. 16 GB ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ സിസ്റ്റം ബില്ലിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്നത് ഒരു SMBS ആണ്, DA600 ഡീപ് കൂളിൻ്റെ DA600 SMBS ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൻഡക്കിൻ്റെ DF500, അതാ 1 TB ഹാർഡ് ഡിസ്കും കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിൽഡ് ലോഗിലേക്ക് പോവാം.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല അതിന് മുമ്പ് അല്ല വ്യവസായത്തിലേക്ക് സോറി പറഞ്ഞേ അല്ല ഒന്നുകൂടെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമുക്ക് ഇന്ന് 70K റേഞ്ചിലുള്ള ഒരു എഡിറ്റിംഗ് പീസയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരേക്കും goodbye.